യോവേൽ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യോവേലിൻ്റെ പിതാവാര് ഉത്തരം പെതുവേൽ യോവേൽ ഒന്നിന്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം തുള്ളൻ ശേഷിപ്പിച്ചത് തിന്നതെന്ത് ഉത്തരം വെട്ടിക്കിളി യോവേൽ ഒന്നിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം വെട്ടിക്കിളി ശേഷിപ്പിച്ചത് തിന്നതെന്ത് ഉത്തരം വിട്ടിൽ യോവേൽ ഒന്നിൻ്റെ നാല് നാലാമത്തെ ചോദ്യം വിട്ടിൽ ശേഷിപ്പിച്ചത് തിന്നതെന്ത് ഉത്തരം പച്ചപ്പുഴു യോവേൽ ഒന്നിൻ്റെ നാല് അഞ്ചാമത്തെ ചോദ്യം മദ്യപന്മാരെ ഉണർന്ന് കരവിൻ വീഞ്ഞ് കുടിക്കുന്ന ഏവരുമായുള്ളവര് ബുദ്ധു വീഞ്ഞ് നിങ്ങളുടെ വായ്ക്ക് അറ്റുപോയിരിക്കയാൽ മുറയിടുവിൻ എന്ന് ആഹ്വാനം ചെയ്തതാര് ഉത്തരം യോവേൽ യോവേൽ ഒന്നിന്റെ അഞ്ച് ആറാമത്തെ ചോദ്യം യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി രട്ടെടുത്തിരിക്കുന്ന ആരെ പോലെ വിലപിപ്പാനാണ് യോവേൽ പ്രവാചകൻ പറയുന്നത് ഉത്തരം കന്നികയെ പോലെ യോവേൽ ഒന്നിന്റെ എട്ട് ഏഴാമത്തെ ചോദ്യം യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നത് എന്ത് ഉത്തരം ഭോജനയാഗവും പാനീയയാഗവും യോവേൽ ഒന്നിന്റെ ഒൻപത് എട്ടാമത്തെ ചോദ്യം ദുഃഖിക്കുന്ന യഹോവയുടെ ശുശ്രൂഷകന്മാർ ആരാണ് ഉത്തരം പുരോഹിതന്മാർ യോവേൽ ഒന്നിന്റെ ഒൻപത് ഒൻപതാമത്തെ ചോദ്യം ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൽ ദേശം ദുഃഖിച്ചത് എന്ത് ശൂന്യമായി തീർന്നതിനാലാണ് ഉത്തരം വയൽ യോവേൽ ഒന്നിന്റെ പത്ത് പത്താമത്തെ ചോദ്യം കൃഷിക്കാരോട് ലജ്ജിപ്പാൻ ആഹ്വാനം ചെയ്തതാര് ഉത്തരം യോവൽ യോവേൽ ഒന്നിന്റെ പതിനൊന്ന് പതിനൊന്നാമത്തെ ചോദ്യം മുന്തിരി തോട്ടക്കാരോട് എന്തിനെല്ലാം ചൊല്ലി മുറിയിടുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കോതമ്പിനെയും യവത്തെയും യോവൽ ഒന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം വാടിയും ഉണങ്ങിയും പോയ പറമ്പിലെ സസ്യവൃക്ഷാദികളേവാ ഉത്തരം മുന്തിരിവള്ളി അത്തിവൃക്ഷം മാതളം ഈന്തപ്പന നാരകം യോവേൽ ഒന്നിന്റെ പന്ത്രണ്ട് പതിമൂന്നാമത്തെ ചോദ്യം രട്ടെടുത്ത് വിലപിപ്പാനും മുറിയിടുവാനും യോവേൽ പറഞ്ഞിരിക്കുന്നത് ആരോടെല്ലാമാണ് ഉത്തരം പുരോഹിതന്മാർ യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാർ എന്നിവരോട് യോവേൽ ഒന്നിന്റെ പതിമൂന്ന് പതിനാലാമത്തെ ചോദ്യം ഒരു ഉപവാസ ദിവസം നിയമിപ്പിൽ സഭായോഗം വിളിപ്പിൽ മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ യഹോവയോട് നിലവിളിപ്പിൽ എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര് ഉത്തരം യോവേൽ യോവൽ ഒന്നിന്റെ പതിനാല് പതിനഞ്ചാമത്തെ ചോദ്യം ആ ദിവസം അയ്യോ കഷ്ടം യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു ഏത് ദിവസം ഉത്തരം യഹോവയുടെ ദിവസം യോവേൽ ഒന്നിന്റെ പതിനഞ്ച് പതിനാറാമത്തെ ചോദ്യം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അറ്റുപോയതെന്ത് ഉത്തരം ആഹാരം യോവേൽ ഒന്നിന്റെ പതിനാറ് പതിനേഴാമത്തെ ചോദ്യം നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് അറ്റുപോയതെന്തല്ല ഉത്തരം സന്തോഷവും ഉല്ലാസഘോഷവും യോവേൽ ഒന്നിന്റെ പതിനാറ് പതിനെട്ടാമത്തെ ചോദ്യം വിത്ത് എവിടെ കിടന്നാണ് കെട്ടുപോകുന്നത് ഉത്തരം കട്ടകളുടെ കീഴിൽ യോവേൽ ഒന്നിന്റെ പതിനേഴ് പത്തൊൻപതാമത്തെ ചോദ്യം എന്ത് കരിഞ്ഞു പോയിരിക്കെയാലാണ് പാണ്ഡികശാലകൾ ശൂന്യമായി കളപ്പുരകൾ ഇടിഞ്ഞു പോകുന്നത് ഉത്തരം ധാന്യം യോവേൽ ഒന്നിന്റെ പതിനേഴ് ഇരുപതാമത്തെ ചോദ്യം മേച്ചൽ ഇല്ലായക കൊണ്ട് ബുദ്ധിമുട്ടുന്നതാർക്ക് ഉത്തരം കന്നുകാലികൾക്ക് യോവേൽ ഒന്നിന്റെ പതിനെട്ട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ദണ്ഡം അനുഭവിക്കുന്നതാര് ഉത്തരം ആടുകൾ യോവേൽ ഒന്നിന്റെ പതിനെട്ട് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തീക്കും ജ്വാലയ്ക്കും ഇരയായി തീർന്നതെന്തല്ല ഉത്തരം മരുഭൂമിയിലെ പുൽപ്പുറങ്ങളും പറമ്പിലെ വൃക്ഷങ്ങളും യോവേൽ ഒന്നിന്റെ പത്തൊൻപത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം നീർത്തോടുകൾ വറ്റിപ്പോകയും മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീയ്ക്ക് ഇരയായി തീരുകയും ചെയ്തതുകൊണ്ട് യഹോവയെ നോക്കി കിഴക്കുന്നതെന്ത് ഉത്തരം വയലിലെ മൃഗങ്ങൾ യോവേൽ ഒന്നിൻ്റെ ഇരുപത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ